അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. കട്ടിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വീട് ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞ ഒരു 500 രൂപ നമുക്ക് കിട്ടും. ഇതുപോലെ നെറ്റ് അടിച്ചു കൊടുത്തുതന്നെ കേട്ടോ. നമ്മൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വില അറിയില്ല. പക്ഷേ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കിക്കുക, 500 രൂപയാണ് ചെറിയൊരു വർക്കിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിനേക്കാൾ നമ്മൾ ചെയ്യുന്നത് 2.5 കഴുത്തിൻ്റെ അകലം, 5.5 കഴുത്തിൻ്റെ അക്കം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു തുണി പീസ് കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയും 500 രൂപ കിട്ടുമ്പോൾ 600 രൂപ കിട്ടും പറയുമ്പോൾ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. പക്ഷേ സത്യമാണ്, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു റെഡിമെയ്ഡ് നൈറ്റ് പോയി വാങ്ങിക്കാൻ പോകുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിന് 500 രൂപ കൊടുക്കാൻ നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേ ഇതുപോലൊരു പീസ് തുണി കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അളവ് നിങ്ങൾ കണ്ടല്ലോ, ആ അളവിൽ നമ്മൾ ഇതേ 12 ഇഞ്ച് നീളവും 13 ഇഞ്ച് വീതിയുമുള്ള തുണി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നടുവേ ഒന്ന് മടക്കി വെച്ചെടുക്കുക. 2.5 കഴുത്തിൻ്റെ അകലം, 5.5 കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു വെറൈറ്റി നെക്ക് ഡിസൈൻ ആണ്. അതുപോലെ തന്നെ ഇത് ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ അത് ബോക്സിലാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ക്യാൻവാസൊന്നും വെക്കാതെ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈൻ ആണ്. അപ്പോൾ അതേ ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കാൻ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ലൈക്ക് തരാനും മറക്കരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇത്ര ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കും ചെയ്യാൻ തോന്നുമല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാവോ, ഇനി നമുക്കിതിൽ ഒരു 1.5 ഇഞ്ചോ 1 ഇഞ്ചോ വെച്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഒരു ലൈൻ കൊടുക്കുക. നമുക്കിതിൽ പീസ് വെച്ച് കൊടുക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര അളവിലാണോ ഗ്യാപ്പ് വേണ്ടത് ആ ഗ്യാപ്പിനനുസരിച്ച് നമുക്കിത് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ദേ ഇങ്ങനെ വെച്ചിട്ട് ഏത് ലെവലിൽ വേണോ ആ ലെവലിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോരോ ഡോട്ട് നമുക്ക് നോക്കിയിട്ട് നമുക്ക് നോക്കി അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന എന്നിട്ട് നമുക്ക് ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് തുണി എടുത്തിരിക്കുന്നത് ഒരു 1.5 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ടുണ്ട്. നമുക്കതിനെ ഇങ്ങനെ മടക്കുക, ഇതേ ഇങ്ങനെ മടക്കുക, വീണ്ടും നമുക്കിങ്ങനെ മടക്കിയിട്ട് ഈ രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ശ്രദ്ധിച്ചോളൂ, ഇതേ ഇങ്ങനെ ഇങ്ങനെ അതിനെ നടുവേ മടക്കുക, അതിന് നേരെ ഈ ഓരോരോ ലൈനായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ കുറച്ച് ചെയ്യുന്ന കാണിച്ചു തരാം, നിങ്ങളത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക, ഈ ലൈനോടുകൂടി ചെയ്തെടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല കോൺട്രാസ്റ്റ് ചെയ്ത്, ഇപ്പോൾ മഞ്ഞ കളറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും മാച്ച് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാണ്ടിരുന്നത്. നല്ല കോൺട്രാസ്റ്റിങ് കളറിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ഇതായിരിക്കും കേട്ടോ സംഭവം. നല്ല എന്താ പറയുക, ഇതൊരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതായിട്ട് നോക്കിക്കുക, ഈ രീതിയിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാം. ഇനി അതേപോലെ ഓരോരോ ലൈനിൽ നമ്മളത് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഷോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ദേ അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാവോ, ഇതിൻ്റെ 3 സൈഡൊന്നും മടക്കിയടിക്കാതെ 1.5 ഇഞ്ച് വെച്ച് മടക്കി ഉള്ളിലോട്ട് മടക്കിയിട്ട് ഓരോരോ സൈഡും അടിച്ചു കൊടുക്കുക. നല്ല കളറ് ലൈറ്റിങ്ങിൽ കറക്റ്റായിട്ട് അറിയുന്നില്ല, പക്ഷേ ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല എക്സാക്റ്റ് വെളിച്ചത്തിൽ ഇത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഇത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിനെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ ഒരു നൈറ്റി ബീറ്റിൻ്റെ ഉൾവശം കൊടുക്കുക. ഈ ഒരു നൈറ്റി ബീറ്റ് മെറ്റീരിയൽ ശൈലജയുടെ ബ്രാൻഡാണ്, നല്ല പ്രിൻറ് കേട്ടോ. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഇത് വാങ്ങിച്ചപ്പോൾ, നമുക്ക് അറിഞ്ഞില്ല, പക്ഷേ ഇത് നല്ല അടിപൊളി പ്രിൻറ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിനെ ഇതുപോലെ ആ പ്രി വെച്ച് കൊടുത്തിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മൾ യൂനൊക്കെ അടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിത് ഈ ഒരു പീസ് നമ്മൾ ഓരോരോ പീസ് ജോയിൻ ചെയ്തല്ലോ, ആ ഭാഗം നമ്മുടെ നൈറ്റി തുണിയോട് ചേർത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കിനെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ അടിച്ചു കൊടുത്ത് വന്നിട്ടുണ്ട്. നമുക്കെന്ത് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, എന്തേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിനെ നല്ല വശത്തേക്ക് തിരിച്ചിടാം, എന്തേ ഇതുപോലെ നല്ല വശത്തേക്ക് തിരിച്ചിടാം. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കാം, അതെ ഒന്ന് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡർ ഒക്കെ ജോയിൻ ചെയ്ത് ബാക്ക് പീസ് ജോയിൻ ചെയ്ത് അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതായത് നമുക്ക് ഷോൾഡറും ഒക്കെ ഷോൾഡർ ഞാൻ ബാക്ക് നെക്ക് ചെയ്തിട്ട് ഷോൾഡറും ജോയിൻ ചെയ്തിട്ട് കൊണ്ടുവരാം. അത് എല്ലാവർക്കും അറിയാം, എല്ലാ വീഡിയോ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതേ ഞാൻ ഷോൾഡർ എല്ലാം ജോയിൻ ചെയ്തിട്ട് ഡിഫറൻസ് ബാക്ക് പീസ് ബാക്ക് നെക്ക് ചെയ്ത് ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ അതിൻ്റെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്ലീവ് ആണ് വേണ്ടത്. സ്ലീവിൽ നമ്മൾ ഇതുപോലെ സ്ലീവിൻ്റെ ഇങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ള ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ നിങ്ങൾ നോക്കി കാണാൻ പറ്റും. ഈ ഒരു സ്ലീവിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതേ നോക്കിക്കേ, ഇതേ ഇതുപോലെ ഇതുണ്ടോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് രണ്ട് സ്ലീവും യോജിപ്പിച്ച്, അതായത് അടിയിൽ ബോർഡർ വെച്ചിട്ട് നമ്മൾ രണ്ട് പീസ് വെച്ച് കൊടുത്തിരിക്കണം കേട്ടോ. അതെ, ഈ സ്ലീവും കൂടി നമുക്ക് ജോയിൻ ചെയ്ത് കൊണ്ടുവരാം. ഇത് രണ്ടും കൂടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പം ഞാനിതേ ഇത് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്കിതിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും കൂടി കൂട്ടിയടിക്കണം. ഒരു ഇഞ്ച് തയ്യൽ തുമ്പിട്ട് രണ്ട് സൈഡും കൂടി കൂട്ടിയടിക്കണം കേട്ടോ. ഞാൻ അപ്പോൾ സ്ലീവ് എല്ലാം ജോയിൻ ചെയ്ത് ഞാൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി ക്ലോസ് ചെയ്തിട്ട് അടി മടക്കി അടിച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ ബോഡി ഞാൻ ക്ലോസ് ചെയ്യുന്നത് ഒരു ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടാണ് ബോഡി ക്ലോസ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇതേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് നോക്കിക്കത്തേ ഇതാണ്ടല്ലോ, അതെ ഇതുപോലെ നമുക്കിങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഫുള്ളായിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, ഇതിൻ്റെ ഫൈനൽ ലാസ്റ്റ് കാണാൻ മറക്കരുത്, അതുപോലെ തന്നെ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ ഐഡിയാസ് നിങ്ങളും ചെയ്തതാണെങ്കിൽ, നിങ്ങൾക്ക് ചെറിയ ഒരു ബൊട്ടിക്ക് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്ന അതുപോലെ നിങ്ങൾക്കും ചെയ്യണം, നിങ്ങൾക്കും ഇതുപോലെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഉറപ്പാണ്. അപ്പോൾ അതേ ഇത് ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുക്കട്ടെ. രണ്ട് സൈഡും ഇതേപോലെ മടക്കി അടിക്കുക. പിന്നെ നമ്മൾ നൈറ്റിക്ക് ഒരിക്കലും തന്നെ നമ്മൾ സൈഡ് ലോവർ ലോക്ക് പരിപാടികളൊന്നും നമ്മൾ ചീൻഡർ ലോക്കൊന്നും ചെയ്യാറില്ല. കാരണം എന്താണെന്ന്, ഓവർലോക്ക് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നൈറ്റി തുണി ഒരിക്കലും തുണി നിന്ന് പിരിഞ്ഞു പോവില്ല. അതുകൊണ്ടാണ് നൈറ്റി തുണിക്ക് നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് കേട്ടോ. അപ്പതേ ഇതിന് ഫ്രില്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അടിവരെ അങ്ങനെ അങ്ങ് അടിച്ചു പോകുന്നുണ്ട്. ഫുള്ളായിട്ടുള്ള ലെങ്ത്, നല്ല വൈഡായിട്ടുള്ള നൈറ്റിയാണ് നമുക്ക്. അപ്പോൾ ഇതിന് ശേഷം അടി കൂടി മടക്കിയടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതായത് നമ്മളത് തീർന്നിട്ട് ഡിഫറൻസ് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. സത്യം പറഞ്ഞ് നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു നെക്ക് ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു പ്രിൻറ്റും ഈ ഒരു ഡിസൈനും. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, അടിപൊളി നൈറ്റിയാണ്, വെറൈറ്റി നൈറ്റിയാണ്. നിങ്ങൾക്കും ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇനി ഞാൻ വെച്ച് ഡമ്മിയിലിട്ട് കാണിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ഇത് ഫ്രീ സൈസ് നൈറ്റിയാണത്, ആക്ച്വലി ഫ്രീ നമുക്ക് ഫ്രീ സൈസ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വീതി ഉണ്ട്, 22x44 ഇഞ്ച് ഓളം ഉണ്ട് അതിൻ്റെ വീതി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ലെങ്ത് കണ്ടോ, ഫുൾ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്നും കട്ട് ചെയ്തിട്ടില്ല, നമുക്ക് 57 ഇഞ്ച് ലെങ്ത് നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അത് ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ അതേ നോക്കിക്കേ, ദേ അപ്പോൾ ചെയ്ത് നോക്കണേ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.